പിന്നെ റാണിക്ക് എന്നോട് തുടക്കം മുതലേ ശത്രുത തോന്നാൻ കാരണങ്ങൾ പലതും ഉണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ റാണിയുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച്? ആ ഫ്രണ്ടിനെ ആദ്യം കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം അതിന് വഴങ്ങാത്തത് മുതൽ റാണിക്ക് എന്നോട് ശത്രുതയായി. സൂര്യ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ ആ ഒറ്റ കാരണം കൊണ്ട് അവളും റാണിയുടെ കണ്ണിലെ കരടായി. പോരാത്തേന് നീ അവളെ പ്രണയിക്കുകയും ചെയ്തു. പോരെ പൂരം. പിന്നെ തമാശക്കാണെങ്കിലും നീ ചോദിച്ചതില് ഒരു കാര്യം സത്യമാണ്. എന്താ? റാണിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ആരായിരുന്നു അയാള്? അയാൾ ആരാ എന്താ ഏത് നാട്ടുകാരനാന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല മാളിയക്കല്ലുള്ള ആർക്കും അറിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മേ. റാണിയമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അഫയർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ഡാഡിക്കും ആനന്ദൻ വല്യച്ഛനൊക്കെ കിട്ടാതിരിക്കോ? സാധാരണഗതിയിൽ അറിയേണ്ടതാണ്. പക്ഷേ ആദ്യക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയില്ല. ഇനി ആനന്ദൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാ ഞാൻ അറിയട്ടെ. ഋഷി, നീ കാര്യം ആദ്യോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു കഥയ്ക്ക് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇല്ലമ്മേ, ഞാൻ ആരോടും ചോദിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും ആരായിരിക്കും റാണിയമ്മയെ പ്രേമിക്കാൻ ധൈര്യം കാണിച്ച ആ ഒരാള്? അത് ആരെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോ അത് സത്യമാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് റാണിയും മറന്നിട്ടുണ്ടാവും, അയാളും മറന്നിട്ടുണ്ടാവും. ശരിയാ. ആ പിന്നെ സൂര്യ വിളിക്കുമ്പോ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ സൺഡേ ഈവനിങ് തന്നെ തിരിച്ചു വരാൻ നീ അവളോടൊന്ന് പറയണം. ശരി, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ റാണിയമ്മയ്ക്ക് അങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ വ്യക്തി? സൂര്യമോണാളല്ലോ, എന്തു പറ്റി പെട്ടെന്ന് വരാൻ? ദേവമേ, ദേ സൂര്യമോൾ വന്നു. അച്ഛാ, അച്ഛൻ എന്താ പറ്റിയേ? എനിക്കെന്തു പറ്റാൻ? അല്ല മോളെ, നീ എന്താ പെട്ടെന്ന് ഇങ്ങി പോന്നെ? വരുന്ന കാര്യം ഒന്ന് ഫോണിൽ പോലും നീ പറഞ്ഞില്ലല്ലോ. അതെ, നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ബഹളവും വെപ്രാളും ഒക്കെ കണ്ട് പേടിച്ചിട്ടേ ഞാനായിട്ട് വിളിച്ചു വരുത്തിയതാ ഇവിടെ. എന്താ അബദ്ധമാ ദേവമേ നീ കാണിച്ചത്? ഞാൻ ഉറക്കത്തിൽ എന്തോ പിച്ചും പേയും പറന്നു വെച്ച് അവിടെ മനസമാധാനത്തോടെ പഠിച്ചോണ്ടിരുന്ന കൊച്ചിനെ ഇത്ര പെട്ടെന്ന് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹാ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണിച്ചു കൂടുന്ന പരവേശം വെപ്രാളം ഒക്കെ ഞാനല്ലേ കാണുന്നേ. ഒന്നുകിൽ കാര്യം എന്താണെന്ന് തുറന്നു പറയണം. ഇത് നമ്മൾ വല്ലതും ചോദിച്ചാലോ കമാന്നൊരു അക്ഷരം ഇണ്ടുകയല്ല. ഇനി എന്താ നിന്റെ അച്ഛന്റെ പ്രശ്നമെന്ന് നീ തന്നെ അച്ഛനോട് ചോദിക്കും. അതിനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്കൊരു കുഴപ്പമില്ല മോളെ. ദേ, നിന്റെ അമ്മയ്ക്ക് വെറുതെ വല്ലതും തോന്നേന് ഞാനെന്ത് ചെയ്യാനാ? ദേ, ഇവക്ക് നിന്നെ കാണാൻ തോന്നിയപ്പോ ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കി വിളിച്ചു വരുത്തിയതാണെന്നേ. കേട്ട പാതി കേക്കാത്ത പാതി ചാടി പുറപ്പെട്ടു വരാൻ നീയും. ദേ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഇറങ്ങിയ പോരായിരുന്ന മോളെ. എന്തായാലും ഞാൻ വന്നില്ലേ. ഇനി അച്ഛന്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനെനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ടേ? കൊള്ളാം, നീ നിന്റെ അമ്മയെ പോലെ തുടങ്ങിയാൽ എങ്ങനെയാ മോളെ? ഒന്നുമല്ല, അച്ഛനെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും നല്ല ക്ഷീണമുണ്ട്. പനിയുണ്ട് അച്ഛാ? എനിക്കൊരു ക്ഷീണവും ഇല്ലെന്നേ. ദേ, നല്ല ഉഷാറായിട്ട് നിൽക്കല്ലേ ഞാൻ. ഓ പിന്നെ പിന്നെ, അതിപ്പോ മോളെ കണ്ടതിന്റെ ഉഷാറാ. തനിച്ചാകുമ്പോഴേ കൊരങ്ങ് ചത്ത കാക്കാലിനെ പോലെയാ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാ കമാന്നൊരു അക്ഷരം മിണ്ടുകയല്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ നിന്റെ അമ്മ ചോദിക്കുന്നേ. ആ ഏതായാലും മോള് വന്നതല്ലേ, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. വേണ്ട അച്ഛാ, എനിക്ക് ഏട്ടൊന്നും വാങ്ങണ്ട, ഇവിടെ ഉള്ളതൊക്കെ മതി. അതിന് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. ഞാൻ എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു, ഞാൻ പോയിട്ട് വരാം. ഇതോടെ കയ്യിലിരിക്കട്ടെ. അയ്യോ വേണ്ട മോളെ, കഴിഞ്ഞ തവണ നീ തന്ന കാശ് എന്റെ കയ്യിലുണ്ട്. സാരില്ല, ഇതോടെ ഇരിക്കട്ടെ. ആ എന്നാ മോൾ അകത്തേക്ക് ഇല്ലേ, ഞാൻ പോയിട്ട് വേഗം വരാം. ആ പിന്നെ നീ നാളെയല്ലേ പോവുള്ളൂ.
ഈ കാണിക്കുന്ന ചുറുചുറുക്കും ഉത്സാഹമൊക്കെ വെറുതെ സൂര്യ. അച്ഛന് കാര്യമായി എന്തോ കുഴപ്പമുണ്ട്. ശരിയാ, അച്ഛന് നല്ല ക്ഷീണമുണ്ട്. ഊണും ഉറക്കം ഒന്നുമില്ലാതെ ഏതു നേരം എന്തോ ആലോചനയിൽ മുഴുകിയുള്ള ഇരിപ്പാ. ആഹാരം കഴിപ്പൊക്കെ ഒരു നേർച്ച പോലെയായി. ഇനി ചിലപ്പോ നിതിന്റെ കാര്യം ആലോചിച്ചുള്ള ടെൻഷൻ ആയിരിക്കോ? ഏയ്, അതാവാനൊന്നും വഴിയില്ല. അവനെ നേരെ ആക്കി തരാന്ന് ശേഖരനായിട്ടിരിക്കല്ലേ. ഇതൊന്നുമല്ല സൂര്യ, വേറെന്തോ തക്കതായ കാര്യം അച്ഛന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അതോറപ്പാ. ഇനി ചിലപ്പോ ആ ജോലി നഷ്ടപ്പെട്ടതിന്റെ സങ്കടാവോ? അത് ഞാൻ ആലോചിച്ചതാ. ഇപ്പൊ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുമല്ല പ്രശ്നം. അല്ലാതെ എന്തോ കാര്യം തന്നെയാ അച്ഛനെ അലട്ടുന്നത്. അമ്മ വിഷമിക്കണ്ട, അച്ഛൻ വരട്ടെ. ഞാൻ ഒന്നുകൂടി കാര്യമായിട്ട് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറയാതിരിക്കില്ല. അതെനിക്കും തോന്നി, അതുകൊണ്ടാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. മോള് വാ. ഹലോ സന. ഹലോ സർ. സന, താൻ എവിടെയാ? ഞാൻ വീട്ടിലാ സർ. എന്താ സർ? അല്ലടോ, തന്റെ ആ ഫ്രണ്ടില്ലേ സൂര്യ കൈമൾ, ആ കുട്ടി സ്ഥലത്തില്ലേ? ആ കുട്ടി വീട്ടിൽ പോയിരിക്കാണല്ലോ സർ. എന്താ സർ കാര്യം? അല്ല, കാര്യമൊന്നുമില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ മാത്രം വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. സൂര്യയുടെ അച്ഛന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് പോയതാ അവൾ. സൂര്യയുടെ അച്ഛൻ എന്താ പറ്റിയ സന? ഹലോ, ഹലോ സർ, കേൾക്കാമോ സർ? ഹലോ, 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 കേൾക്കാം സന, കേൾക്കാം. ഹലോ, തനിക്ക് ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഹലോ, ഹലോ, ആ ഹലോ സന, ലൈനിൽ നിൽക്കിട്ട് പോട്ടെ. നിന്റെ കലിപ്പ നിന്നെ കുറിച്ച് തിരക്കുന്നത് കേട്ട് വേണമെങ്കിൽ നിർവൃതി അടഞ്ഞോ. അതെ, ആവേശം മുത്ത് എന്തെങ്കിലും പറഞ്ഞ് ചാളമാക്കരുത് കേട്ടോ. ഞാൻ ലൈൻ കണക്ട് ചെയ്യണേ. ആ ഹലോ സന. സോറി സർ, ഇവിടെ എന്തോ റേഞ്ച് പ്രോബ്ലം ആയിരുന്നു, അതാ കോൾ കട്ടായി പോയത്. അച്ഛന് നല്ല സുഖമില്ലായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല, ആ കുട്ടിക്കും നല്ല സുഖമില്ലാന്ന് കേട്ടല്ലോ, ഇപ്പൊ എങ്ങനുണ്ട്? ആ കുറവുണ്ടെന്ന് തോന്നുന്നു സർ. എന്തോ ടെൻഷൻ കൊണ്ടുണ്ടായ പനിയാണെന്നാ പറഞ്ഞത്. അത് ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അല്ല, എന്നിട്ടിപ്പോ പനി നിശേഷം മാറിയോ? ആ വലിയ കുഴപ്പമില്ലെന്ന് സൂര്യ വിളിച്ചപ്പോ പറഞ്ഞേ. എന്നാലും ചുമ വിട്ടുമാറുന്നില്ലെന്ന് പറഞ്ഞു. ആ കുട്ടി ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നത്? ചുമയുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണ്ടേ? ആന്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ ഇനി അത് വല്ല ഇൻഫെക്ഷൻ ആവില്ലേ? ആ കുട്ടിയോട് വേഗം മെഡിസിൻ എടുക്കാൻ പറ സനാ. അത് സാർ തന്നെ സൂര്യയോട് പറഞ്ഞാ മതി, എന്നാലേ അവൾ അനുസരിക്കൂ. അതെ, ഞാൻ പറയാം, എന്നാലും സന കൂടി ഒന്ന് പറയണേ. പറ്റുമെങ്കിൽ സൂര്യയോട് നാളെ വൈകുന്നേരം തന്നെ അവിടെ നിന്ന് പോരാൻ പറയൂ. അല്ല, വെറുതെ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. അവനെ ചുമ കുറവില്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടറിനെ കാണിക്കാമല്ലോ. ദേ, താൻ സീരിയസ് ആയിട്ട് തന്നെ സൂര്യയോട് പറയണം കേട്ടോ. ആ പറയാം സർ. ശരി. ഇങ്ങോട്ടൊന്നും പറയാതെ തന്നെ റാണിയുടെ മനസ്സ് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാ ഇക്കുറി നമുക്ക് സൂര്യ കൈമലിനെ നഷ്ടപ്പെട്ടത്.
പകരം റാണിയുടെ പ്രിയപ്പെട്ട ഒരാൾ തന്നെ ബലിയാടാവുകയും ചെയ്തു. എന്റെ ജീവിതത്തില് ഇതുപോലൊരു അപമാനവും വേദനയും നേരിടേണ്ടി വന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ജഗൻ. തേവർമലയിൽ സൂര്യക്കായി ഒരുക്കിയ കെണിയിൽ മിത്രയാണ് പെട്ടുപോയതെന്ന് അറിഞ്ഞിട്ടും ഇത്രയ്ക്ക് പതറിപ്പോയിട്ടില്ല ഞാൻ. സ്വന്തം കോളേജിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും നോക്കി നിൽക്കെ പോലീസിന്റെ മുന്നിൽ അപരാധിയെ പോലെ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അവസ്ഥ, അതെത്രമാത്രം ഭീകരമാണെന്ന് അനുഭവിച്ചാലേ അറിയൂ. ISP റാണിയെ അപമാനിക്കാൻ കരുതിക്കൂട്ടി തന്നെയാണ് അന്ന് അങ്ങനെ ഒരു പ്രകടനം ക്യാമ്പസിൽ കാട്ടിക്കൂട്ടിയത്. അയാളുടെ ആ ഷോ സ്പോൺസർ ചെയ്തത് നിർഭാഗ്യവശാൽ റാണിക്ക് വേണ്ടപ്പെട്ടവരായിപ്പോയി. എനിക്ക് വേണ്ടപ്പെട്ടവർ ഇനി അത്തരം സെന്റിമെന്റ്സ് ഒക്കെ റാണി അങ്ങ് മറന്നു കളയ ജഗൻ. ഒരുമ്പെട്ടിറങ്ങിയ ആളാം പങ്കിട്ട് എല്ലാത്തിന്റെയും കണക്ക് തീർത്തിട്ടേ റാണി കളം വിടൂ. ഇത്ര വലിയൊരു ഇൻസൾട്ട് റാണിക്കുണ്ടാക്കിയതിന് ഒരു തിരിച്ചടി അവരർഹിക്കുന്നുണ്ട്, ശരിയല്ലേ റാണി? ഉറപ്പായും അത് വേണം ജഗൻ. എനിക്കുണ്ടായ ഇൻസൾട്ട് അത് ഞാൻ പിന്നെ സഹിക്കും. പക്ഷെ അയാൾ, ആ SP സൂരജ്, ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ നീതുമോളെ പരസ്യമായി അപമാനിച്ചു. അതിന് കാരണക്കാരായവർ പിഴ ഒടുക്കിയേ മതിയാകൂ. ആദ്യം ഋഷിയൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നീതുവിന്റെ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു. അവരങ്ങനെ വിചാരിച്ചില്ലെന്ന് മാത്രമല്ല, നീതു അപമാനിക്കപ്പെടണമെന്ന് മനസ്സ് വയ്ക്കുകയും ചെയ്തു. എനിക്കത് കൃത്യമായി മനസ്സിലായി ജഗൻ. എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നീതുവിനെ കോളേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് SP ചേർന്നൊരു നാടകം കളി. ആ ക്രെഡിറ്റും തനിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും ചെയർമാൻ സാർ. ജഗൻ, എനിക്കും എന്റെ നീതുവിനും നേരിടേണ്ടി വന്ന അപമാനത്തിന് പകരം ചോദിച്ചേ മതിയാവൂ. ആദികേശവ കോളേജിന്റെ ക്യാമ്പസ് ഒന്നടങ്കം നോക്കി നിൽക്കെ സൂര്യ കൈമളിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് എനിക്ക് കാണണം. അതായിരിക്കണം എനിക്ക് ആദിക്കും അതിഥിക്കും പിന്നെ ഋഷിക്കും കൊടുക്കാനുള്ള മറുപടി. ഒരു വഴിയുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ റാണിയുടെ ഈ ആഗ്രഹം ഈസി ആയിട്ട് നമുക്ക് സാധിച്ചെടുക്കാം. മിത്ര വധശ്രമ കേസിൽ SP സൂരജ് നമ്മളെ കാണിച്ച് പേടിപ്പിക്കുന്ന ഈ ഓലപ്പാമ്പ് കേസല്ല. പിടി വീണ പിന്നെ അമ്മുവിന്റെ പ്രിയപ്പെട്ട സൂര്യക്കുട്ടിക്ക് ഊണും ഉറക്കമൊക്കെ അങ്ങ് വനിതാ ജയിലിലായിരിക്കും. ഭാവി മരുമകളെ കാണാൻ പിന്നെ ആദിക്കും അമ്മുവിനുമൊക്കെ വനിതാ ജയിലിലെ സന്ദർശന മുറിയിൽ ഊഴം കാത്തു നിൽക്കേണ്ടി വരും. കാണണ്ടേ റാണിക്ക് അങ്ങനെ ഒരു കാഴ്ച? വേണം ജഗൻ, കൺകുളിർക്കെ എനിക്കത് കാണണം. ആദ്യം ജഗന്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് പറയൂ. മതി, ഇത് മതി ജഗൻ. നമ്മുടെ ഈ പ്ലാൻ നന്നായി വർക്കൗട്ട് ചെയ്തിരിക്കണം. ഈ തിങ്കളാഴ്ച ആദികേശവ കോളേജിൽ നിന്നും മടങ്ങുന്ന പോലീസ് ജീപ്പിൽ കൈവിലങ്ങണിഞ്ഞ് അവൾ ഉണ്ടായിരിക്കണം. ആ സൂര്യ കൈമൾ. എന്താ കാര്യം പറയച്ചാ? എന്താ സൂര്യ നീ ഇങ്ങനെ? അച്ഛൻ പറയുന്നത് മോക്ക് വിശ്വാസമില്ലെന്നുണ്ടോ? നിങ്ങൾ സംശയിക്കുന്ന പോലെ ഞാൻ നിങ്ങളിൽ നിന്നൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഇനിയിപ്പോ അതെങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന എനിക്കറിയില്ല. അച്ഛൻ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും അച്ഛന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. ഒന്നുമില്ല, അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി. എന്റെ മോളെങ്കിലും അച്ഛൻ പറയുന്നതൊന്ന് വിശ്വസിച്ചല്ലോ, സമാധാനായി.
അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛനിപ്പോ വേറെ ഏതൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നെന്ന് അമ്മ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങനൊരു ജോലി നമുക്ക് വേണോ അച്ഛാ? അതും തടിമില്ലുള്ള ജോലി എന്നൊക്കെ പറയുമ്പോ നല്ല അധ്വാനം വേണ്ടി വരില്ലേ? ഈ പ്രായത്തിൽ അച്ഛൻ അത്രയും കഷ്ടപ്പാടുള്ള ജോലി എന്നൊക്കെ പറയുമ്പോ. നീ കരുതും പോലെ എനിക്ക് അവിടെ വലിയ കട്ടിയുള്ള പണിയൊന്നും അല്ല മോളെ. ലോഡ് വരുന്നതിന്റെയും പോകുന്നതിന്റെയും കണക്കെടുത്തുന്ന പണിയാ. പിന്നെ പണിക്കാരില്ലാത്തപ്പോഴും വരാത്തപ്പോഴും ഒരു കൈ സഹായം. അതിപ്പോ എവിടെ ആയാലും നമ്മൾ ചെയ്യണ്ടേ മോളെ? ആഴ്ചയില് മൂന്നോ നാലോ ദിവസം പോയാ മതി. മാസത്തിൽ ഇത്തിരി കാശ് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. ഇവിടത്തെ കാര്യങ്ങൾക്ക് അതി കുറച്ച് നീ ഉണ്ടാക്കിയാ മതിയല്ലോ. എനിക്കാണെങ്കിൽ സമയവും പോയി കിട്ടും. ആരേച്ച ശേഖരേട്ടനും ഇടയ്ക്ക് വരാറുണ്ടെന്ന് അമ്മ പറഞ്ഞു. ശേഖരൻ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരും. കയ്യിലുള്ളതിന്റെ ഒരു പങ്ക് തന്നിട്ട് പോവും. വേണ്ടാന്ന് എത്ര പറഞ്ഞാലും അവനൊട്ട് കേൾക്കുകയുമില്ല. നിതിനെ അവന്റെ പരിചയത്തിലുള്ള ഏതോ ഒരു ലഹരി മോചന കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരിക്കുക. എന്റെ മക്കളിൽ അവൻ മാത്രമേ വഴി പിടിച്ചു പോയുള്ളൂ. അവന്റെ കണ്ണൊന്ന് തെളിഞ്ഞു കണ്ടാ മതിയായിരുന്നു. അവന്റെ സ്വഭാവം മാറുവച്ച അവനും ഇനി നല്ല കുട്ടിയായി ജീവിച്ചോളൂ. അച്ഛന്റെ മക്കൾ ആരും അങ്ങനെ മോശക്കാരാവില്ല. ആ കാര്യത്തിൽ അച്ഛന് നല്ല വിശ്വാസമുണ്ട് മോളെ. വിശേഷിച്ചും എന്റെ കുട്ടിയുടെ കാര്യത്തിൽ അച്ഛന് കിട്ടിയ മഹാഭാഗ്യമാണ് എന്റെ മോള്. നിന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പിന്നെ അച്ഛനില്ല. എന്നെ നഷ്ടപ്പെടുവോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് മോഹനുടെ അടുത്ത് ശത്രുതയുള്ളവരുടെ കാര്യമാ. അവരിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞതാ. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കരുതെന്ന് അച്ഛനോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് ശരീരം തളർത്തുന്നത്? ഞാനെന്റെ അച്ഛന്റെ പൊന്നുമോളല്ലേ. അച്ഛന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയുള്ളപ്പോ എന്നെ അങ്ങനെ ആരും തട്ടിക്കൊണ്ടുപോയില്ല കേട്ടോ. അച്ഛന്റെ പൊന്നുമോളാ നീ. അച്ഛന്റെ പൊന്നുമോള്. ഹലോ സൂരജ്. ആ ഋഷി, താനിത് എവിടെയാ? ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ട്. സൂരജ് എന്താ വിളിച്ചേ? ഋഷി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ, ജഗന്നാഥൻ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ ഷാഡോ ടീമിന്റെ നിരീക്ഷണത്തിലാ. എന്നിട്ട് ഞാൻ പറഞ്ഞ ആളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ സൂരജ്? നോ, ഇപ്പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഋഷി പറഞ്ഞ പോലെ ഒരാൾ ജഗന്നാഥനെ തേടി ചെല്ലുകയോ ജഗന്നാഥൻ അങ്ങനെ ഒരാളുടെ അടുത്ത് പോവുകയോ ചെയ്തിട്ടില്ല. അത് ഉറപ്പാണല്ലോ അല്ലേ? ഇനിയിപ്പോ ഷാഡോ ടീമിന്റെ കണ്ണിപ്പെടാതെ എങ്ങാനും? ഏയ് നോ, അതിനുള്ള സാധ്യത തീരെയില്ല ഋഷി. എന്നാലും കുറച്ച് ദിവസം കൂടി അയാളെ ഫോളോ ചെയ്യാൻ ഞാൻ നമ്മുടെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. ജഗന്നാഥൻ ഇപ്പോഴും അവരുടെ സർവൈലൻസ് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അയാൾ ജഗന്നാഥനെ കോണ്ടാക്ട് ചെയ്തിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടിയിരിക്കും. അല്ല, രണ്ട് മൂന്ന് ദിവസമായിട്ട് ഋഷി ഇയാളുടെ പിന്നാലെ തന്നെയാണല്ലോ. എന്താ കാര്യം? ആരാണ് ഈ വയസ്സൻ സന്യാസി, ദി ഓൾ മോങ്ക്? അയാൾ ആരാണെന്ന് എനിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ അയാളെ എനിക്കൊന്ന് നേരിൽ കാണേണ്ട ആവശ്യമുണ്ട് സൂരജ്. കാര്യം എന്താണെന്ന് ഞാൻ അതിനുശേഷം പറയാം. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞയാൾക്ക് ഋഷി ഉദ്ദേശിക്കുന്നത് പോലെ എന്തെങ്കിലും അലഞ്ചേരി കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ പൊക്കിയിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, താങ്ക് യു സൂരജ്. ബൈ. Thank you.
മേഡം നേരത്തെ ഉറങ്ങി? നേരത്തെ ഞാൻ നോക്കുമ്പോ പുസ്തകം വായിച്ചിരുന്നതാ. വായിച്ചു വായിച്ചു മയങ്ങിപ്പോയതാ. ഞാൻ വിളിക്കണോ? വേണ്ട, ശല്യപ്പെടുത്തണ്ട. മേഡത്തിനിപ്പോ ക്ഷീണമൊന്നുമില്ലല്ലോ. ഇന്നെന്താ എന്നോട് ചോദ്യങ്ങളൊന്നുമില്ലേ? ചോദിച്ചിട്ടും ഇതുവരെ പ്രയോജനമൊന്നും ഇല്ലാത്തോണ്ട് ഇനിയും ഓരോന്ന് ചോദിച്ച നാണം കെടണ്ടല്ലോ എന്ന് കരുതി. എങ്കിൽ മേഡം ചോദിക്കാതെ തന്നെ ഞാനൊരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറയട്ടെ. നാളെ മേഡത്തിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് ഒരാള് വരുന്നുണ്ട്. എന്നെ കാണാനോ? ആരായാലും